ഇന്ന് നമ്മൾ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയറുണ്ടല്ലോ. ചെറുപയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ചെറുപയർ. ചെറുപയറും പിന്നെ ഏത്തപ്പഴം. ഏത്തപ്പഴം ആയിരുന്നാലും മിക്കവരും വീട്ടിലും മിക്കപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പലഹാരം, ഒരു നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ഒരു ഗ്ലാസ് ചൂട് ചായയുടെ കൂടെ ദൂരം എടുത്തിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ മേഗിച്ചില്ല ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കറുമുറയെ ഇരിക്കുന്ന ഗ്രീൻ പീസ് വറുത്തെടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഞാനിവിടെ പുറത്ത് പൈസ വീണിരുന്നിട്ട് അതിന് നല്ല ക്രിസ്റ്റൽ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ അതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാത്തരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പോൾ രാവിലെ ഇപ്പോൾ നേരം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേയും ഐസൊക്കെയും വെള്ളമായിട്ടുണ്ട്. കുറച്ചും കൂടി ഐസൊക്കെ ഉണ്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചൂടിലേക്ക് വരുന്ന ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് ഒരു ചൂടൊക്കെ ആവും. അപ്പൊ വിന്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വന്നത് സ്പ്രിംഗാണ് വരുന്നത്. സ്പ്രിംഗിൽ ശരിക്കും ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മരങ്ങളമ്മ ഒട്ടും ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചുള്ളിക്കൊമ്പുകൾ പോലെയുള്ള ഇരിക്കുന്നത്. ഇനിയിപ്പോ സ്പ്രിംഗ് ആവുന്ന സമയത്ത് മരത്തുമ്മ ഇലകൾ വരും. അത് ഇലകൾ തന്നെയാണ് പ്രത്യേകത. ഫസ്റ്റ് ഇലകളായിട്ടല്ല വരാം, ഫസ്റ്റ് പൂവായി കഴിഞ്ഞിട്ടാണ് അത് ഇലയായിട്ട് മാറുന്നത്. ആ സമയത്ത് കാണാൻ വേണ്ടിട്ട് നല്ല രസമായിരിക്കും. അപ്പൊ അതിന് വീഡിയോ ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചേരട്ടോ, വന്നിട്ടില്ലല്ലോ വരുമ്പോ കാണിക്കാം. അപ്പൊ ഇതൊക്കെ സമയങ്ങൾ തന്നെ നമ്മുടെ പലഹാരം നമുക്ക് റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പൊ ഈ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പൊ ഞാനോട് എടുത്തേക്കുന്നത് ഇതാ ചെറുപയറുണ്ടല്ലോ, അത് ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് മുളക് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ മുളക് വന്നത് ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ മുളക് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയെടുത്തേക്കുന്നത് കേട്ടോ, വെള്ളം മാറ്റിയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഒരു കപ്പാണ് എടുക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടും. ഇനി അടുത്തത് പച്ചരിയാണ്, വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തേക്കണ പച്ചരി. അത് നമ്മുടെ ചെറുപയറിന്റെ പകുതി എടുക്കുക, അര കപ്പ്. അതിപ്പോ ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല, ഇഡ്ഡലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി അടുത്തത് ചേർക്കുന്നത് ഇതാ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം. ചില സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഏത്തപ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ പഴം ഇങ്ങനെ പഴുത്തിരുന്നാലും അതിങ്ങനെ ചെറിയ കല്ലപ്പണം. പക്ഷെ ഇത് നല്ല നല്ല പഴാട്ടാ. അപ്പോൾ ഒരു പഴം എടുക്കുക. എല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കുക. അത് അരച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾ ശർക്കരയാണ് ചേർക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്ലില്ലാത്ത ശർക്കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചീമ്പി ഇടില്ലേ, അല്ലെങ്കിൽ പൊടിച്ചിട്ടിടില്ലേ, അതേപോലെ ഇതിന്റെ കൂടെ ഇട്ടിട്ട് കറക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക. വെള്ളത്തിൽ അലിയിച്ചിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളയെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര വെള്ളത്തിൽ അലിയിച്ചിട്ട് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് ചേർക്കരുത്, കാരണം അത് നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി ഇത് അരച്ചെടുക്കട്ടെ. അത് നോക്കിക്കേ, ഇപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പായിരുന്നാലും ഒരു കറക്റ്റ് ഭാഗത്തിന് ചേർക്കണം കേട്ടോ. ഇത് മധുരത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷെ ഉപ്പും കൂടിയിട്ട് വരണം, കാരണം ഇതിലേക്ക് നമ്മൾ ചെറുപയറൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഉപ്പും കൂടിയിട്ട് ചേർക്കണം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുക. അപ്പൊ നമ്മുടെ ഏത്തപ്പഴത്തിന് ഒരു മധുരമുണ്ട്, അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തോ. ഇത് പഞ്ചസാര ചേർക്കാണ്ടും നിങ്ങൾക്ക് ഇത് റെഡി ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര ചേർത്തിട്ടും റെഡി ആക്കിയിട്ട് എടുക്കുക. അത് നമ്മുടെ ഏത്തപ്പഴത്തിന്റെ മധുരം അനുസരിച്ചിട്ടിരിക്കും. പിന്നെ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം മധുരമുണ്ട്, പക്ഷെ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ, എന്ത് സാധനവും ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്ന് മധുരം ഒന്ന് കുറയും. അപ്പൊ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതും കൂടിയിട്ട് ചേർക്കണുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തു. ഇതിലേക്ക് നിങ്ങൾക്ക് എള്ള് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് ചേർക്കുക. പിന്നെ
അല്ലെങ്കിൽ എള്ളിൻ്റെ പോലെ ഇരിക്കുന്ന കരിഞ്ചീരകം ഉണ്ടല്ലോ അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരും. ഇതാ കുറച്ച് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. ചെയ്യേണ്ടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, നമ്മൾ അടിച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതപ്പിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ മിക്സ് ചെയ്യുക. അപ്പം അത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇത് ഓൾറെഡി ആണ് ഇതിൻ്റെ മാവ് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന മാവാണ്. കാരണം നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഉണ്ടാക്കണമെന്ന് പറയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് എയർ വരും. അപ്പോഴായിരിക്കും നമ്മൾ ഇതേപോലെ ഇങ്ങനെ വറുത്തെടുക്കുന്ന സാധനങ്ങളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാം. അപ്പം നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റേഷൻ അല്ല, റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്ത് വഴിക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കാം കേട്ടോ. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ അതാ ഇതേപോലെ ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവായിട്ട് ഒഴിക്കുന്നത്. ഒരുപാട് വലിയ ബോളായിട്ട് ഉണ്ടാക്കണ്ട. പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ, കാരണം ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ശരിക്കും എന്ത് കിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇതിൻ്റെ ഈ പുറത്തെ കളർ അങ്ങോട്ട് മാറും, പക്ഷേ ഉള്ളിലേക്ക് ശരിക്കും വേവില്ല. അപ്പോൾ ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇതേപോലെ ഓയിലൊന്ന് ചൂടായിട്ട് ഇരുന്നാൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീരി ഇരുന്നിട്ടുണ്ട് മുരിയട്ടെ. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഞാൻ നോക്കിക്കേ ഇതെല്ലാവരും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത് നല്ല നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതാ ഉള്ളിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും നന്നായിട്ട് വേവണം. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കഴിച്ച്, കാരണം ഇതിനകത്തേക്ക് നമ്മൾ ചെറുപയറൊക്കെ ചേർത്തണ്ടല്ലോ. ചെറുപയറിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അത് ഏത്തപ്പഴം ചേർത്തേക്കണമെന്നുണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. കാരണം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ നല്ലൊരു കളർ കിട്ടും, പക്ഷേ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പം ചെറിയ തീയിലിട്ടിട്ട് ഒരിച്ചിട്ട് എടുക്കുക. കഴിച്ച് നോക്കട്ടെ, പുറത്ത് ഇങ്ങനെ ചെറുതായിട്ടിനെ ഒരു മുറിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ പുറത്ത് മുറിച്ചിടും, ഉള്ളിൽ ആ സോഫ്റ്റ്നെസ്സൊക്കെ കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഏലക്കായയിലൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇതിനിപ്പം ഒരുപാട് മധുരം ഇല്ല കേട്ടോ, ചെറിയൊരു മധുരം ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മധുരം ചേർത്തിട്ട് റെഡിയാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ചായയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട്. അത് അവൻ്റെ കളിക്കുന്ന സാധനം കേട്ടോ. എന്തി അത് എടുത്തുകൊണ്ടിരും കേട്ടോ, അത് കൊണ്ടുവന്ന് കൊടുക്കേ. അത് കൊണ്ടുവന്ന് കൊടുക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്നിട്ട് നീ എറിഞ്ഞു കൊടുക്കണ്ട അവന്. ഞാൻ അത് കൊണ്ടുവന്ന് കൊടുക്കും.
അത് വെച്ചിട്ട് കളിക്കുന്നത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ്. അത് ഈ സാധനമാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീഡിയോയില് ഗ്ലാസ്സിലിട്ടിട്ട് കഴുകിയെടുക്കുന്നത്. അത് ഇങ്ങനത്തെ കുറേ ഉണ്ട് അവൻ്റെ കയ്യില്. അത് ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിൽ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് കഴുകിയെടുക്കും. ഞാൻ പോട്ടെ, എനിക്ക് പണിയുണ്ട്.